നമസ്കാരം. എൻ്റെ പേര് സാഹിർ. ഞാൻ എഡ്യൂറിൽ ഡേറ്റാ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ്. പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ എഡ്യൂർ ലേണിംഗ് എന്ന സ്ഥാപനത്തിനെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എഡ്യൂർ എന്ന് പറയുന്നത് ISO 9001:2015 സർട്ടിഫൈഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മൾ ബേസിക്കലി 2019 സ്റ്റാർട്ട് ചെയ്തത്, ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെ ഏകദേശം 500 കാൻഡിഡേറ്റ്സിന് ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. പക്ഷെ 90% പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി കഴിഞ്ഞ 2 വർഷകാലങ്ങളിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് എഡ്യൂറിൻ്റെ വിഷനും മിഷനും കുറിച്ചാണ്. ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് 1 lakh സ്റ്റുഡൻസിന് അവരുടെ ഡിസൈഡ് കരിയർ ഗോൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ മിഷൻ എന്ന് പറയുന്നത് ഇവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻറ്റിനും അവരുടെ കരിയർ ഗോള് അച്ചീവ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 2 വർഷം നമുക്ക് 90% പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി, അത് അടുത്ത ചുരുങ്ങിയ കാലഘട്ടത്തിൽ കൊണ്ട് തന്നെ 100% എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിംഗ് നിങ്ങൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്കായിരിക്കും. പ്രോഗ്രാമിംഗ് എന്താണ്? നിങ്ങൾക്ക് പല പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്പർന്നുണ്ട്, സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ എന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് പ്രോഗ്രാമിംഗ്? പ്രോഗ്രാമിംഗ് എന്നത് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. എന്തിൻ്റെ പ്രോസസ്സ്? പ്രോഗ്രാം ഡിസൈൻ ചെയ്യാനും ബിൽഡ് ചെയ്യാനും എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം എന്താണ്? പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ് മെഷീന് കൊടുത്ത് അതുവഴി ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യിപ്പിക്കുന്നതിനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിങ്ങിന് വേണ്ടി നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഹെൽപ്പ് വേണം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മെഷീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മെഷീൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അതിനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരുപാട് എക്സാമ്പിളുണ്ട്. C++, ജാവ, പൈതൺ, ഇതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾസ് ആണ്. പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് കാണുന്ന എല്ലാം പ്രോഗ്രാംസാണ്. നമ്മളിപ്പം ഇന്നിപ്പം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന യൂട്യൂബ് ഒരു പ്രോഗ്രാമാണ്, Google.com നമ്മൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ ഒരു പ്രോഗ്രാമാണ്, ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ ഇടുന്നത്, ഫേസ്ബുക്ക് ഒരു പ്രോഗ്രാമാണ്. ദെൻ ഈ പറയുന്ന പോലെ PUBG, Minecraft അങ്ങനെ പറയുന്ന ഗെയിംസ് എല്ലാം പ്രോഗ്രാംസിൻ്റെ എക്സാമ്പിളാണ്. MS Word, എക്സൽ, അതൊക്കെ പ്രോഗ്രാംസിൻ്റെ എക്സാമ്പിളാണ്. നമ്മളിന്ന് ഇന്നിപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സെൽഫ് ഡ്രൈവിംഗ് കാർ പോലെ ഒരു പ്രോഗ്രാമിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇതൊക്കെ പ്രോഗ്രാംസിന് എക്സാമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഒരു ഔട്ട്പുട്ട്, നമുക്കൊരു സ്പെസിഫിക് ഗോളിനായിട്ട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ മെഷീന് കൊടുക്കുന്നതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ബേസിക്കായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഹൈ ലെവൽ ലാംഗ്വേജും ഒന്ന് ലോ ലെവൽ ലാംഗ്വേജും. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീന് ഡയറക്റ്റ്ലി മനസ്സിലാവുന്ന ഭാഷയാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? സംതിങ് വിച്ച് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ടു ഹ്യൂമൻസ്, അതായത് മനുഷ്യന് ഡയറക്റ്റായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ ഈ പറഞ്ഞ പ്രോഗ്രാം എഴുതുന്നതിനെയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് തരത്തിലുള്ള ലാംഗ്വേജസ് ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. ലോ ലെവൽ ലാംഗ്വേജ് മെഷീന് ഡയറക്റ്റ്ലി മനസ്സിലാവുന്ന ഭാഷയിൽ ഈ പറഞ്ഞ പോലെ എന്താ പ്രോഗ്രാംസ് എഴുതുന്നതും, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷയിൽ ഈ പറഞ്ഞ ലാംഗ്വേജിൽ ഈ പറഞ്ഞ പോലെ സിൻടാക്സിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം എഴുതുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ലോ ലെവൽ ലാംഗ്വേജിനെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാം, മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബേസിക്കലി ന്യൂമറിക് കോഡ്സ് ആണ്. ന്യൂമറിക് കോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ പോലെ ബേസിക്കലി ന്യൂമറിക് കോഡ്സ് എന്ന് 0 and 1s, അതിൻ്റെ ബൈനറി ഡിജിറ്റ്സ് എന്നും പറയും. ഈ ലാംഗ്വേജസ് ഈ പറഞ്ഞ പോലെ എന്താ ഡയറക്റ്റ്ലി മെഷീന് മനസ്സിലാവുന്ന ഡയറക്റ്റ്ലി മെഷീൻ അണ്ടർസ്റ്റാൻഡ് ആവുന്നതാണ് ഈ പറഞ്ഞ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽ ഹയർ ആണ്, മെഷീൻ ലാംഗ്വേജിനെക്കാട്ടി ഒരു ലെവൽ ഹയർ ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജ് നിമോണിക് കോഡ്സ്, അതായത് ഷോർട്ട് പാറ്റേൺസ് ഓഫ് കോഡ്സ് ആണ് ഈ പറഞ്ഞ പോലെ എന്താണ് കോഡിങ്ങിനായിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അഡീഷന് ആഡെന്ന് ആഡ് അഡീഷന് വേണ്ടി യൂസ് ചെയ്യും, മൂവ് ചെയ്യാനായിട്ട് MOV യൂസ് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് കോപ്പി ചെയ്യാനായിട്ട് കോപ്പി എന്നുള്ളത്. സോ ഇതൊരു പാറ്റേൺസ് ആണ്. ഈ പാറ്റേൺസ് എപ്പോഴും ഹ്യൂമൻസിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്പേഴ്സിനെക്കാട്ടിൽ എളുപ്പത്തിൽ ഈ പറഞ്ഞ 0 and 1s കോമ്പിനേഷനെക്കാട്ടിൽ എളുപ്പത്തിൽ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഇത് മെഷീൻ ലെവലിനെക്കാട്ടും ഒരു ലെവൽ ഹയർ ലാംഗ്വേജാണ്. ഇത് ന്യൂമോണിക് കോഡ്സ് എന്നാണ് ഈ പറഞ്ഞ കോഡ്സിന് ഈ പറയുന്നത്. സോ ഈ രണ്ട് തരത്തിലുള്ള ലോ ലെവൽ ലാംഗ്വേജസ് ആണുള്ളത്. ഇനിയുള്ളത് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് മെഷീനിൽ പ്രോഗ്രാം എഴുതുന്നത്. അത് എളുപ്പമാണ്, മനുഷ്യന് ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ആയതുകൊണ്ട് തന്നെ മനുഷ്യന് പഠിച്ചെടുക്കാനും പ്രോഗ്രാം എഴുതാനും എളുപ്പമാണ്. ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്ലാൻ കൽക്കിൽ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ്. 1942 ഒരു ജർമ്മൻ സിവിൽ എഞ്ചിനീയർ കോൺറാഡ് സ്യൂസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ സിവിൽ എഞ്ചിനീയറാണ് ഈ പറഞ്ഞ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. എങ്കിൽ ലോകത്തിൽ മോസ്റ്റ് ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫോർട്രാൻ ആണ്. ഓക്കെ, ഫോർട്രാൻ
ആണ് ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന എന്താ പറയുക ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് നമുക്ക് പലതരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അൽഗോരിതമിക് ലാംഗ്വേജ്, ബിസിനസ് ലാംഗ്വേജ്, പ്രൊസീജിയർ ഉണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒബ്ജക്റ്റ് ഉണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതിൽ ആദ്യത്തേതായിട്ട് അൽഗോരിതമിക് ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണ്. അൽഗോരിതമിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ സിംബോളിക് കമ്പ്യൂട്ടേഷൻസിന് വേണ്ടിയിട്ടാണ് അൽഗോരിതമിക് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത അൽഗോരിതമിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് അൽഗോളാണ്. അൽഗോൾ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റിൻ്റെ ഒരു കമ്മിറ്റി 1950 ഡെവലപ്പ് ചെയ്തതാണ്. അത് ഈ പറഞ്ഞ പോലെ മാത്തമെറ്റിക്കൽ സിംബോളിക് കമ്പ്യൂട്ടേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ വന്ന അൽഗോരിതമിക് ലാംഗ്വേജ് വന്ന ഫോർട്രാൻ, അത് ഡെവലപ്പ് ചെയ്ത 1957 IBM എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് പറയാനുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജിൽ പറയാനുള്ളൊരു പേര് പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോബോൾ ആണ്. ഓക്കെ, ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾ കോബോൾ ആണ്. ദെൻ മൂന്നാമതായിട്ട് പറയാനുള്ളത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഈ പ്രോഗ്രാം ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊക്കെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർലി എന്താ പറയുക ഒരു പ്രോഗ്രാമിംഗ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ബേസിക് എന്ന് പറയുന്നത്. ബേസിക് മീൻസ് ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് ബേസിക് മീൻ ചെയ്യുന്നത്. അത് 1960 രണ്ട് കമ്പ്യൂട്ടേഴ്സ് ജോൺ ജി കെമിനി ആൻഡ് തോമസ് ഇ കേർട്സ് എന്ന് പറയുന്ന രണ്ട് ഡെവലപ്പേഴ്സാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അടുത്തതായിട്ട് പറയാനുള്ളത് പ്രൊസീജിയർ ഉണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പ്രൊസീജിയർ ഉണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓടുകൂടിയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനൊരു ചേഞ്ച് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ലോകത്ത് മോസ്റ്റ് ഫേമസ് ആയിട്ട് പോപ്പുലർ ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി. അത് ഡെവലപ്പ് ചെയ്തത് ബിയാൻ സ്ട്രാസ്ട്രപ്പ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്. ഈ പ്രൊസീജിയറിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പേര് പോലെ തന്നെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിന് സോൾവ് ചെയ്യാൻ പ്രൊസീജിയേഴ്സാണ് അതിന് യൂസ് ചെയ്യുന്നത്. അത് ലോജിക്കൽ ഓരോന്നും സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് ഒരു പർട്ടിക്കുലർ ടാസ്ക് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് പ്രൊസീജിയറിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിനെക്കാട്ടി ഒരു പടി ഹയറാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് പാരാഡിം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. നമ്മളിന്ന് കാണുന്ന മെജോറിറ്റി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഓപ്സ് കോൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് പ്രത്യേകതയാണ്. ഒരു ലാർജ് പ്രോബ്ലത്തിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പം കോംപ്ലക്സിറ്റി കുറച്ച് നമുക്ക് സിമ്പിൾ ഗ്രൂപ്പ്സായിട്ട് അല്ലെങ്കിൽ നമുക്കിന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമെന്ന് പറഞ്ഞാൽ ഡേറ്റ സെക്യൂരിറ്റിയാണ് ഈ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇന്നിപ്പം ലോകത്തിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് പൈത്തൺ ആണ്. പൈത്തൺ 1989 നെതർലൻഡ് ബേസ്ഡ് ഡെവലപ്പർ ഗിഡോ വാൻ റോസം ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.